വർക്കല നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. നിരവധി കടകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങളും പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. കർക്കടകവാവ് പ്രമാണിച്ചായിരുന്നു മിന്നൽ പരിശോധന. കർക്കിടകവാവ് പ്രമാണിച്ചായിരുന്നു ആരോഗ്യ വിഭാഗം സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന വർക്കലയിൽ നടന്നത്. വർക്കല നടയർ ജംഗ്ഷനിൽ നിരവധി കടകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങളും പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നിരവധി ഹോട്ടലുകളിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാചകശാലകളും കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തെ ബേക്കറിയിൽ നിന്നും തീയതി കഴിഞ്ഞ ആഹാരപദാർത്ഥങ്ങളും പിടിച്ചെടുത്തു. വർക്കല നഗരസഭാ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന കട വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് ഹെൽത്ത് വിഭാഗം പരിശോധന നടത്താനെത്തിയപ്പോൾ കടയുടമ ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയും താൻ ദളിത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഹെൽത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. നടയറ മുതലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും നിരവധി സ്ഥാപനങ്ങളിൽ മനുഷ്യോപയോഗപ്രദമല്ലാത്ത ആഹാര സാധനങ്ങൾ കണ്ടെടുക്കുകയും ആയത് നമ്മൾ നിയമാനുസൃതം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പലതവണ അറിയിപ്പ് കൊടുത്ത വ്യാപാര സ്ഥാപനങ്ങൾ പോലും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ പരിശോധനാ പരിപാടി വീണ്ടും ശക്തിയായി തുടരാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിടിച്ചെടുത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നിലവിലുള്ള മുനിസിപ്പൽ നിയമപ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ഉള്ളത് ചേർത്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. കർക്കിടവാവ് പ്രമാണിച്ച് വരും ദിവസങ്ങളിലും നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ജനം, തിരുവനന്തപുരം.